ന്യൂസിലേക്ക് സ്വാഗതം. ജർമ്മൻ യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പെട്രോളിംഗ് നടത്തും. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം നിയന്ത്രിക്കുന്നതിനാണ് പെട്രോളിംഗ്. അടുത്ത വർഷത്തോടെ പെട്രോളിംഗ് തുടങ്ങും. ജർമ്മൻ പ്രതിരോധ മന്ത്രി ആൻഗ്രേറ്റ് ക്രാം കാരൻ ബോറാണ് ഇക്കാര്യം അറിയിച്ചത്. ഗുജ്ജർ സംവരണ പ്രക്ഷോഭത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെട്ടു. പ്രക്ഷോഭകാരികൾ രാജസ്ഥാനിലെ ഭരത്പൂർ റെയിൽവേ പാത ഉപരോധിച്ചതിനെ തുടർന്ന് ഒരു ഡസനോളം ട്രെയിനുകളാണ് ഡൽഹി മുംബൈ റെയിൽവേ ലൈനിലേക്ക് തിരിച്ചുവിട്ടത്. മുൻകരുതലായി ആഗ്ര ജയ്പൂർ പാതയിലൂടെയുള്ള ബസ് സർവീസും നിർത്തിവച്ചു. സ്വപ്നയെ ചോദ്യം ചെയ്യാൻ ഇഡിക്ക് അനുമതി. 3 ദിവസം സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ ജയിലിൽ ചോദ്യം ചെയ്യാനുള്ള അനുമതിയാണ് കൊച്ചി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകിയത്. സർക്കാരിന്റെ മറ്റു പദ്ധതികളിലും സ്വപ്ന ഇടപെട്ടിരുന്നു എന്ന് ശിവശങ്കർ ഉൾപ്പെടെ ഉള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കുമ്മനത്തിനെതിരായ തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പായി. കിട്ടാനുള്ള പണം മുഴുവൻ ലഭിച്ചതോടെ പരാതിക്കാരൻ FIR റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. കേസിൽ 5-ാം പ്രതിയായിരുന്നു കുമ്മനം. സംസ്ഥാന BJPയിൽ കലാപം. കെ സുരേന്ദ്രനെതിരെ മുതിർന്ന നേതാവ് PM വേലായുധൻ. സുരേന്ദ്രൻ വഞ്ചിച്ചെന്നും നിരന്തരം വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലെന്നും BJP മുൻ ഉപാധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ PM വേലായുധൻ പറഞ്ഞു. നേരത്തെ BJP നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു. മുന്നോക്ക സംവരണം നടപ്പാക്കാൻ ഒരുങ്ങി PSC. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണത്തിനായുള്ള സർക്കാർ ഉത്തരവ് ഒക്ടോബർ 23 മുതൽ നടപ്പാക്കാനാണ് തീരുമാനം. രാഹുലിനെതിരായ സരിതയുടെ ഹർജി തള്ളി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് സരിതാ നായർ നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. ബാലിശമായ ഹർജി നൽകിയതിന് സരിതയ്ക്ക് കോടതി 1,00,000 രൂപ പിഴയും വിധിച്ചു. ബിനീഷ് കോടിയേരിയെ കോടതിയിൽ ഹാജരാക്കി. വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാൻ അനുവാദം ചോദിച്ചിരുന്നുവെങ്കിലും നേരിട്ട് ഹാജരാകാൻ ബംഗളൂരു കോടതി ആവശ്യപ്പെട്ടു. ബിനീഷിനെ കാണാൻ ED ഉദ്യോഗസ്ഥർ അനുവാദം നൽകാത്തതിനെതിരെ സമർപ്പിച്ച ഹർജി നവംബർ 5 പരിഗണിക്കും. PT തോമസ് MLA വിജിലൻസ് അന്വേഷണം. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിനാണ് വിജിലൻസ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇടപ്പള്ളി ഭൂമി വിഷയത്തിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചാണ് അന്വേഷണം. സംസ്ഥാനത്ത് ഇന്ന് 4,138 പേർക്ക് കോവിഡ്. 21 മരണങ്ങളും സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 7,108 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 33,345 സാമ്പിളുകളാണ് പരിശോധിച്ചത്.